ഈ ലഹരി എന്ന് പറയുന്നത് നമ്മൾ ഇന്നത്തെ ഒരു സമൂഹത്തിൽ നിന്നല്ല അതിനെ മനസ്സിലാക്കേണ്ടത്. ലഹരി മനുഷ്യർ ഗോത്രകാലത്ത് തൊട്ട് ഉപയോഗിക്കുന്ന കാര്യമാണ്. എല്ലാ സെലിബ്രേഷൻ, നമ്മൾ പറയുന്ന ആളുകൾ ഒന്നിച്ചു കൂടി ഉത്സവങ്ങൾ നടത്തുന്ന ദിവസങ്ങളിലെല്ലാം ഇത് ഉണ്ടാക്കി കഴിച്ചിരുന്നതാണ്. പക്ഷേ അത് അമിതമായി ഉപയോഗിക്കുക എന്ന് പറയുന്ന സ്ഥലത്തേക്ക് മാറുമ്പോഴാണ് നമുക്കതൊരു പ്രശ്നമായിട്ട് മാറുന്നത്. അപ്പം ലഹരി ഉപയോഗിക്കണോ വേണ്ട എന്നുള്ള ചോദ്യം മനുഷ്യകുലം ഉള്ളിടത്തോളം കാലം നമ്മൾ ചോദിച്ച കാരണം കൊണ്ടോ നിയന്ത്രിച്ച കാരണം കൊണ്ടോ പോകത്തില്ല. അത് രഹസ്യമായിട്ട് ഉപയോഗിക്കുന്നവരായിട്ട് ആളുകളെ മാറ്റാവുന്നേ ഉള്ളൂ. അത് നമ്മളെപ്പോഴും പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ മനുഷ്യരുടെ തന്നെ പലതരത്തിലുള്ള ജീവിതം ഉണ്ടായി വന്നത് ഇത്തരത്തിലുള്ള എന്താ പറയണ്ട ലഹരി എന്ന് നമ്മൾ വിചാരിക്കുന്ന സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മുടെ ഈ ബോധങ്ങൾ തന്നെ ഇത്തരത്തിലോളം മാറിയിട്ടുള്ളത്. അത് ലഹരി എന്ന് പറയുന്നത് പലതരത്തിൽ മനസ്സിലാക്കണം. ഇപ്പോൾ നമ്മൾ എന്താണ് മദ്യം വാറ്റി ഉണ്ടാക്കുക എന്ന് പറയുന്നത് പോലെയല്ല. ഇപ്പോൾ കൂണ് ഒക്കെ നമ്മൾ കഴിക്കുന്നത് അത് നമ്മൾ മാത്രമല്ല ജീവികൾ പോലും ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഇതിനകത്ത് നമ്മുടെ ബ്രെയിനിനകത്ത് ഇതിൻ്റെ റിസപ്റ്റേഴ്സ് എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ ജീവിതത്തിനെ മാറ്റുന്നതിനും പുതിയ തരത്തിൽ ചിന്തിക്കുന്നതിനും ഒക്കെ സഹായിച്ചിട്ടുള്ളതാണ്. ഇന്ന് നമ്മളിപ്പോൾ അതിനെപ്പറ്റി ന്യൂറോ സയൻസൊക്കെ പഠിക്കുന്ന സമയത്താണ് ഇങ്ങനെയുള്ളൊരു വശങ്ങൾ ഇതിനൊക്കെ ഉണ്ടെന്ന് ഇപ്പോൾ കാണുന്നത്. പക്ഷെ നമ്മൾക്ക് ഒരാളെ ഉപയോഗിക്കുക എന്ന് പറയുന്ന ഒരൊറ്റ യുക്തിയിലായിരുന്നു പഴയ കാലഘട്ടത്തിനകത്തുണ്ടായിരുന്നത്. ഒരു ഈ നേരത്തെ പറഞ്ഞ പ്രജ എന്ന് പറയുന്ന ആളിനെ ഉണ്ടായാൽ അയാൾ രാജാവിൻ്റെ അടിമയായി ജീവിക്കുന്ന യുക്തിയാണുള്ളത്. അപ്പോൾ അയാൾ മദ്യം ഉപയോഗിച്ചാൽ രാജാവിൻ്റെ അടിമയായിട്ട് ഉപയോഗിക്കാൻ എളുപ്പമല്ല. അതേസമയത്ത് രാജാക്കന്മാരെല്ലാം ഇതെല്ലാം ഉപയോഗിച്ചിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമുണ്ട്. നമ്മൾ അങ്ങനെയും നമ്മൾ കാണേണ്ടതുണ്ട്. അപ്പം ആരുപയോഗിക്കരുത്, ആരുപയോഗിക്കണമെന്ന് പറയുന്ന നിലവാരത്തിലാണ് ആ വിഷയങ്ങൾ കാണേണ്ടത്. അപ്പം പലതരത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തിനകത്ത് പലതരത്തിൽ ഈ ഇത് ഗുണമായി നിൽക്കുന്ന വശങ്ങളുണ്ട്, അതേപോലെ തന്നെ അപകടകരമായി നിൽക്കുന്ന സ്ഥലങ്ങളുണ്ട്. എല്ലാവരും ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാരായിട്ട് എന്ന് പറഞ്ഞാൽ ലഹരി മുഴുവൻ സമയത്തും ഫുൾ ടൈം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കഴിക്കുന്ന സ്ഥലം വന്നാൽ അപകടകരമാണ്. അതിനൊന്നും ആരോടും ചോദിക്കേണ്ട കാര്യവുമില്ല. അപ്പം അതിനെ അതുകൊണ്ടാണ് നിയന്ത്രിതമായ ലോകങ്ങളാണ് എല്ലായിടവും ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ നാട്ടിലൊക്കെ എന്ത് പറ്റിയെന്ന് വെച്ചാൽ നിരോധനത്തിൻ്റെ യുക്തികളുണ്ടായിപ്പോയി. നിരോധിക്കുക എന്ന് പറയുന്നത് ഇത് ആളുകൾ ആരും ഉപയോഗിക്കരുതെന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എന്ത് പറ്റി? രഹസ്യമായി ഉപയോഗിക്കുന്ന എന്ന് പറഞ്ഞാൽ കുറ്റവാളികളെപ്പോലെ ഉപയോഗിക്കുന്നവരെ ഇഷ്ടംപോലെ ഉണ്ടാക്കി. അതാണ് ഇതിനകത്ത് പറഞ്ഞാൽ ഇത് ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. വലിയ എന്താ പറയണ്ടത് ബ്രൂവറിയൊന്നും വേണ്ട മദ്യം ഉണ്ടാക്കുന്നതിന്. ഒരു പ്രഷർ കുക്കർ ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് ഉണ്ടാക്കാം, രണ്ട് കുടം ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ലോകമാണ്. അപ്പോൾ രഹസ്യമായി ഉണ്ടാക്കാൻ പറ്റുന്നവരായിട്ട് മാറും. അപ്പോൾ അതിനേക്കാളും നല്ലതാണ് നിയന്ത്രിതമായി ഇത് ഉപയോഗിക്കാനായിട്ട് അനുവദിക്കുന്ന സ്ഥലങ്ങളാണ്. നമ്മുടെ ഏറ്റവും വലിയ ഒരു പരാജയം ഉണ്ടായിപ്പോയത് ഇപ്പോൾ യൂറോപ്പിലൊക്കെ വികസിച്ച സമൂഹം എന്ന് പറയുന്നിടത്തെല്ലാം മദ്യമൊക്കെ അവർ വളരെ നിയന്ത്രിതമായി വീടുകളിൽ ഉപയോഗിക്കുന്ന സാധനമാണ്. ഇപ്പോൾ നമ്മളൊരു വീട്ടിലോട്ട് ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ അവരിങ്ങനെ ചോദിക്കും, ഡു യു വാണ്ട് സോഫ്റ്റ് ഡ്രിങ്ക് ഒരു ഹോട്ട് ഡ്രിങ്ക് എന്ന് ചോദിക്കും. അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ ഹോട്ടെന്ന് പറഞ്ഞാൽ അവരൊരു പെഗ് ഒഴിച്ച് നമുക്ക് തരും. അത് കഴിഞ്ഞ് കുറേ നേരം കഴിയുമ്പോൾ ഡു യു വാണ്ട് വൺ മോർ എന്ന് ചോദിക്കും. രണ്ടാമത്തെ ഒരു പെഗ് കഴിഞ്ഞാൽ അവർ ഇത് അടച്ച് അവരുടെ പെട്ടിക്ക് അത് കൊണ്ടുവന്ന് വയ്ക്കും. അപ്പം അതിനപ്പുറത്തോട്ട് ആരും കുടിക്കുന്നതിനെ പറ്റി ആലോചിക്കുന്നില്ല. മാത്രമല്ല അവിടെ വീടുകളിനകത്ത് ഉപയോഗിക്കുന്ന എണ്ണം കൊണ്ട് ഒരാൾ കൂടുതൽ കുടിക്കുന്ന കണ്ടാൽ ഉടനെ തന്നെ നിയന്ത്രിക്കാനായിട്ട് ആരെങ്കിലും പറയും, മതി നീ അതി ആവശ്യത്തിൽ കൂടുതൽ കുടിച്ചു നിർത്ത് എന്ന് പറയുന്നു. നമ്മുടെ ഈ നാട്ടിനകത്ത് നിരോധിതമായിട്ട് നിൽക്കുന്നത് കൊണ്ടും രഹസ്യമായി ചെയ്യുന്ന കാരണം കൊണ്ടും സ്വാതന്ത്ര്യമുള്ള താരതമ്യേന സ്വാതന്ത്ര്യം എന്നാണ് പറയാനൊക്കത്തുള്ളൂ. പുരുഷന്മാർ മാത്രം കുടിക്കുന്നതായിട്ട് മാറി, സ്ത്രീകൾ കുടിക്കാത്തവരായിട്ട്. അപ്പോൾ പുരുഷന്മാരുടെ എന്തോ ഒരു സംഭവം പോലാണ് മദ്യം ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളത്. എന്നിട്ട് ഈ കുപ്പി മേടിച്ചാൽ ആ കുപ്പി കുടിക്കാൻ പറ്റുന്ന ഞാൻ കുടിച്ച് തീർക്കാതിരുന്നാൽ പിന്നെ എവിടെ വയ്ക്കണമെന്ന് ആർക്കും അറിഞ്ഞുകൂടെ. അവസാനം ഒരു കുപ്പി മദ്യം ഉണ്ടെങ്കിൽ നാലോ അഞ്ചോ പേരെ ചേർന്ന് മുഴുവൻ കുടിച്ച് അങ്ങ് തീർക്കും. കാരണം കുപ്പി എവിടെ, എന്നിട്ട് കുപ്പി തല്ലിപ്പൊട്ടിച്ച് ഇങ്ങോട്ട് ആ പ്രദേശം മുഴുവൻ ഇടുകയും ചെയ്യും. ഇങ്ങനെ നമ്മൾ ഈ കുറ്റവാളികൾ കുടിക്കുന്ന ഒരു സാധനമാക്കി ഈ ലഹരി എന്ന് നമ്മൾ പറയുന്ന സാധനം മുഴുവൻ മാറ്റി. എന്നിട്ട് രഹസ്യമായി ചെയ്യുക എന്ന് പറയും,
കുടിച്ചു കഴിഞ്ഞിട്ട് ഒരു രഹസ്യമില്ലാതെ ജീവിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് രണ്ട് തരത്തിലത് നേരത്തെ എങ്ങനെയാണോ അനുസരണയുള്ളവരും തന്നെത്താൻ തീരുമാനിക്കുന്നവരെ പോലെ മദ്യപാനികളും മദ്യം കഴിക്കാത്തവരെന്ന് പറയുന്ന ഒരു ഡിവിഷൻ അങ്ങനെ നാട്ടിലുണ്ടായി. അപ്പോൾ ഭൂരിപക്ഷം പുരുഷന്മാരും മദ്യപാനി എന്ന് പറഞ്ഞാൽ മദ്യം കഴിച്ചാൽ അമിത മദ്യപാനികളായി മാറുക എന്ന് പറയുന്ന സംസ്കാരമാണ് ഇപ്പം നാട്ടിലുള്ളത്. ഇങ്ങനെയല്ല ഇത് വരേണ്ടത്. മദ്യമെന്ന് പറയുന്നത് ഒക്കേഷണലി നമുക്ക് രസകരമായി കുറച്ച് നേരം കഴിക്കേണ്ട ഒരു സാധനമായി എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്ന നിലവാരത്തിൽ പരസ്പരം നിയന്ത്രിക്കുന്നതിൻ്റേതായ യുക്തികളിനകത്ത് വീടുകളിൽ ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. ഇപ്പം നമ്മൾക്ക് നേരെ തിരിച്ചാണ്. ഇവിടുത്തെ ഒരു എന്താണ് മദ്യഷോപ്പിനകത്തും സ്ത്രീകളെ കാണത്തേയില്ല. ബാറിലൊക്കെ പോകുന്ന സ്ത്രീകളൊക്കെ ഭയങ്കര തെറ്റുകാരായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് നിയന്ത്രിക്കാൻ ആരുമില്ല. സ്വന്തം ഇണയെ ആവശ്യത്തിൽ കവിഞ്ഞു മതി എന്ന് പറയാൻ വിലക്കാനുള്ള ആള് വേണം. അങ്ങനത്തെ നിയന്ത്രണമേ ഇല്ലാത്ത ഇത് ഈ കുപ്പി തീർക്കാനായിട്ട് കുടിക്കുന്ന പുരുഷന്മാരും തീരെ കുടിക്കാത്ത സ്ത്രീകളും തമ്മിൽ എന്ത് കമ്മ്യൂണിക്കേഷനാണ് നടക്കുന്നത്? ഒരു കമ്മ്യൂണിക്കേഷനും നടക്കത്തില്ല. മറ്റു രണ്ടുപേരും അല്പം കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തിരിച്ചറിയും ഇത് ആവശ്യത്തിൽ കവിഞ്ഞു എന്ന് പറയുന്നത്. വണ്ടി ഓടിക്കുന്നത് പോലെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്പീഡ് ആവശ്യമുണ്ട്, പക്ഷെ അമിതമായ സ്പീഡ് എന്നും തകർക്കും, ആക്സിഡൻ്റ് ഉണ്ടാക്കും. അമിതമായ ഉപഭോഗമാണ് നിയന്ത്രിക്കപ്പെടുന്നത്. അല്ലാതെ മദ്യം ഉപയോഗിക്കാവോ അല്ലെന്നുണ്ടെങ്കിൽ ലഹരി മറ്റേതെങ്കിലും തരത്തിലുള്ള ലഹരികൾ ഉപയോഗിക്കാവുന്നുള്ളതല്ല, നിയന്ത്രിതമായി എങ്ങനെ ഉപയോഗിക്കണമെന്നുള്ള സംസ്കാരമാണ് നമുക്ക് സമൂഹത്തിന് ഉണ്ടാകേണ്ടത്. ഈ മേഖല മനസ്സിലാക്കാതെ നിരോധനത്തിൻ്റെ യുക്തികൾ ഉണ്ടാക്കിക്കൊണ്ടാണ് ഇതിനെ നേരിടാൻ നോക്കുന്നത്. ലോകം മുഴുവനും ഇത് ചെയ്തു നോക്കിയിട്ടുള്ളതാണ് ഈ നിരോധനത്തിൻ്റെ യുക്തി. നമ്മൾ വിചാരിക്കത്തില്ലേ നിരോധനം നമ്മുടെ നാട്ടിൽ മാത്രമുള്ളതാണ്. 13 വർഷം മദ്യം നിരോധിച്ച ഒരു സമൂഹമാണ് അമേരിക്ക. 1918 തൊട്ട് 31 വരെ അവർ നിരോധിച്ചിട്ടുണ്ടായിരുന്നു. ആ നിരോധിച്ചിരുന്ന കാലത്ത് അവിടെ ആ സമൂഹം ഏറ്റവും കൂടുതൽ കുറ്റവാളികൾ നിറയുന്ന, അങ്ങനെയാണ് മാഫിയ എന്ന് പറയുന്ന സംഘമൊക്കെ ഉണ്ടായത്. ലോകത്ത് ആ വാക്കുണ്ടാകുന്ന പോലും അപ്പോഴാണ്. ഇറ്റലിയിലുണ്ടായ ഒരു സംഘമാണത്. പക്ഷെ ഇറ്റലിയിലുള്ളവർ കുടിയേറി അമേരിക്കയിൽ പാർത്തിട്ട് ഈ മദ്യം രഹസ്യമായി വിൽക്കാൻ പറ്റുമെന്ന് കണ്ടുപിടിച്ചത് മാഫിയ സംഘമാണ്. സകലിനും ഗണ്ണുപയോഗിക്കുന്നവരും എല്ലാ വീട്ടിലും മദ്യം ഉപയോഗിക്കുന്നവരായിട്ട് മാറി. ഇതാണ് ആകെ അതിനകത്തുണ്ടായത്. കൂടുതൽ അപകടമാണെന്ന് കണ്ടെത്തിയിട്ട് ആ നിരോധനം എടുത്ത് കളയുക എന്നുള്ളതാണ് അമേരിക്ക ചെയ്തത്. ഈ കടലിനകത്ത് വലിയ കപ്പലിനകത്ത് എന്നുവെച്ചാൽ ഒരു 4-5 കിലോമീറ്റർ അപ്പുറത്തോട്ട് എത്തിക്കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ വാട്ടറാണ്. അവിടെ കൊണ്ടുപോയി വലിയ യോട്ട്, നമ്മൾ യോട്ടല്ല, വലിയ നമ്മൾ ഈ പറയുന്ന ലക്ഷറി ലൈനർ എന്ന് പറയുന്ന പോലത്തെ കപ്പൽ, ആ കപ്പലുകൾ അവിടെ ഉണ്ടാക്കിയിട്ടിട്ട് ആളുകളെല്ലാവരും കൂടെ അവിടെ ചെന്ന് കഴിക്കും. വള്ളത്തേലല്ലേ പോകുന്നത്? അപ്പോൾ ഗവൺമെൻറ്റിന് ഇടപെടാൻ പോലും പറ്റാതായി, നിയന്ത്രണത്തിന് സാധ്യതയില്ലാതായി. ഇങ്ങനെയൊക്കെയുള്ള ക്രിമിനലൈസേഷനാണ് ലോകത്തുണ്ടാകുന്നത്. അപ്പം നമ്മളിവിടെ രഹസ്യമായിട്ട് ഈ കാട് മുഴുവനും നമ്മുടെ കാട് ഇല്ലാതാക്കാനായിട്ട് മദ്യം നിരോധിച്ചാൽ മതി. കണ്ട് എല്ലാവരും ഇവിടെ കാട്ടിൽ കയറിയിട്ട് ഈ സകല പണിയും ചെയ്യും. നമുക്കറിഞ്ഞുകൂടെ നമ്മൾ ഈ ചെയ്യുന്ന നിയന്ത്രണത്തിൻ്റെ അകത്ത് ചെയ്യപ്പെടേണ്ടത് എന്ന് വെച്ചാൽ കാറ് സ്പീഡ് കൂടുതലാണ് നാളെ തൊട്ട് ഓടിക്കേണ്ടെന്ന് പഠിപ്പിക്കുകയല്ല ചെയ്യുന്നത്, നിയന്ത്രണമായിട്ട് ഓടിക്കാനാണ് പഠിപ്പിക്കേണ്ടത്. ഇതേപോലെയാണ് ഈ മേഖലകളെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത്. എങ്ങനെയാണ് ഒരു സംസ്കാരമുള്ള ജനതയായി മാറ്റുക എന്ന് പറയുന്നത്? ജനാധിപത്യത്തിൻ്റെ സംസ്കാരത്തിനെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ മനസ്സിലാക്കേണ്ടതാണ്. മദ്യത്തിനൊരു സംസ്കാരം ഉണ്ടാകേണ്ടതുണ്ട്. ഇന്ന് നമുക്ക് രണ്ട് തരത്തിലാണ്, ആരും കാണാതെ രഹസ്യമായി ജീവിക്കുന്നവരും ക്രിമിനലായിട്ട് പെരുമാറുന്നവരും. ഞാനൊരു തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് മദ്യം കഴിക്കുന്ന ആൾ പറയുന്നത് തന്നെ. കാരണം തെറ്റായിട്ടല്ല, അയാൾ കഴിക്കുന്നത് ഉത്തരവാദിത്വത്തോടെ കഴിക്കാനായിട്ട് പറ്റത്തില്ല. കാരണം രഹസ്യമായിട്ടേ കഴിക്കാൻ പറ്റത്തുള്ളൂ. ധാർമ്മികമായി മോശമാണെന്ന് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനൊരു എത്തിക്സ് ഇല്ലാതായി. ഇന്നും മലയാളി ഏതാണ്ട് എനിക്ക് തോന്നുന്നൊരു 100-400 വർഷം മുമ്പാണ് ഈ മദ്യം, ഈ കള്ളെന്ന് പറഞ്ഞ മദ്യം കണ്ടുപിടിച്ച്. പക്ഷെ ഒരു നല്ല മദ്യം ഇതുവരെ കണ്ടുപിടിക്കാത്ത ഒരു ജനതയാണ് നമ്മൾ. നമ്മൾ രഹസ്യമായിട്ട് ചെയ്യുന്ന കാരണം കൊണ്ട് കൊട്ടുപിടിയെന്നും മറ്റേ എന്താണ് ആനയമയക്കി യേശു ക്രിസ്തു എന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞ 3-ാം ദിവസം എണ്ണിക്കും, അത് കഴിഞ്ഞ് പാമ്പ് ഇങ്ങനെയൊക്കെ പറയുന്ന മദ്യങ്ങളൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കിയത്. നമുക്ക് ഒരു സംസ്കാരവും ഇല്ല. അതേസമയത്ത് നമ്മൾ ഇംഗ്ലണ്ടിലോ അമേരിക്കയിലോ ഒക്കെ പോയി കഴിഞ്ഞാൽ ഒരു രാജ്യത്തിനകത്ത് സ്കോച്ച് വിസ്കി ഉണ്ടാക്കുന്ന രാജ്യത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഓരോ കുടുംബവും ഈ മദ്യം എങ്ങനെയാണ് ഏറ്റവും നല്ല മദ്യമായിരിക്കുന്നതെന്ന് പഠിപ്പിക്കുന്ന നിലവാരത്തിൽ ഈ ഇതിൻ്റെ മേളിൽ എഴുതുന്നത്.
അതിൻ്റെ കാസ്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, അതിനകത്ത് ഏതെല്ലാം ചേരുവകളാണ് ചെയ്യുന്നത്, മദ്യം ഇങ്ങനെ രുചിച്ചിട്ട് എന്തെല്ലാം തരത്തിലെ മദ്യം ഇതിനകത്ത് എന്തെല്ലാം ചേരുവകൾ ചേർന്ന മദ്യമാണെന്നൊക്കെ പറയുന്ന മനുഷ്യർ, വൈൻ ടേസ്റ്റേഴ്സ്, അവർക്കൊക്കെ എത്ര വലിയ ലക്ഷക്കണക്കിന് രൂപ കൊടുത്തിട്ടാണ് ഒരു വൈൻ ടേസ്റ്ററെയൊക്കെ കണ്ടുപിടിക്കുന്നത്. ഇങ്ങനെയുള്ള സകല ഒരു സംസ്കാരവും ഇല്ലാത്ത ഒരു സമൂഹമായി നമ്മൾ മാറുക എന്നാണ് ഈ ലഹരി എന്ന് പറയുന്ന ഒരൊറ്റ വാക്കാണ് ഉപയോഗിക്കുന്നത്. ആളുകൾ സൗഹൃദത്തോടെ ഒന്നിച്ചു കൂടുമ്പോൾ സെലിബ്രേറ്റ് ചെയ്യുന്ന, ജീവിതം സെലിബ്രേറ്റ് ചെയ്യുന്ന മനുഷ്യരായിട്ട് മാറുന്നതിന് പകരം ഈ ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് പഠിപ്പിച്ച മതത്തിൻ്റെ യുക്തിക്കകത്താണ് നമ്മൾ നിൽക്കുന്നത്. ജീവിക്കുകയല്ല, ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് ജീവിക്കുന്നതെന്നാണ് പഠിപ്പിക്കുന്നത്. നിങ്ങൾ എന്തിനാണ് ഇവിടെ ജീവിക്കുന്നത്? സ്വർഗത്തിലും നരകത്തിലും പോകാൻ, രക്ഷപ്പെടാൻ, ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പഠിപ്പിക്കുന്നവന്മാരുടെ യുക്തിക്കകത്താണ് ജീവിതം ഒരിക്കലും ആസ്വദിക്കാൻ പറ്റത്തില്ല. അപ്പം ജീവിതം ആസ്വദിക്കുന്നവരായിട്ട് വരുമ്പോഴാണ് റെഗുലേഷൻസ് ആവശ്യമായിട്ട്, നിയന്ത്രിതമായിട്ട് സംസ്കാരപരമായി എങ്ങനെ മദ്യം കഴിക്കുന്നതോ അല്ലെങ്കിൽ ലഹരികൾ ഉപയോഗിക്കുന്നത്, ഞാൻ ഈ മയക്കുമരുന്നൊക്കെ എങ്ങനെയാണ്, റെഗുലേഷൻസാണ് ആവശ്യം. ഇത് ഒരു കാര്യമില്ല, ആറ്റം ബോംബ് ഉണ്ടാക്കുന്നവന് പരമവീര ചക്രം കൊടുക്കും, അവനെ ഇവിടുത്തെ എന്താണ് രാജ്യത്തിനകത്തെ മഹത്തായ ഏറ്റവും ഉന്നത പദവി വരെ കൊടുക്കും. അതേസമയത്ത് കഞ്ചാവ് വലിച്ചവൻ 15 കൊല്ലം ജയിലിൽ കിടക്കും. ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ ആർക്കെങ്കിലും അറിയാം. AK-47 കണ്ടുപിടിച്ചവന് ഭയങ്കര ഇതാണ്, ലോകത്തുള്ളവരെ മുഴുവൻ വെടിവെച്ചുമല്ല, ഒരു കുഴപ്പമില്ല, നല്ല കാര്യമാണെന്ന്. അവനവനതെന്ന് ജീവിതത്തിലെ കഞ്ചാവ് വലിച്ചോ മദ്യം കഴിച്ചോ സന്തോഷിച്ചു പോയോ അവനെ ജയിലിൽ കിടക്കണം. ഇതെന്തൊരു യുക്തിയാണെന്നൊക്കെ ആർക്കെങ്കിലും അറിയാം. പണ്ട് രാജാവിന് വേണ്ടി നാട്ട് അന്യരാജ്യക്കാരെ കൊള്ളയടിക്കാൻ പോകുന്നതിന് വേണ്ടിയോ ഈ പട്ടാളമൊക്കെ ഉണ്ടാക്കിയത് നമ്മൾ? ആളുകളെ കൊല്ലേണ്ട ആവശ്യമൊന്നും ഇല്ല, എല്ലാവിടത്തും മനുഷ്യരാണെന്ന് തിരിച്ചറിഞ്ഞ ലോകത്തല്ലേ ഇന്ന്? ഇതൊന്നും ക്രിമിനൽ കുറ്റമായിട്ട് നിൽക്കത്തില്ല. ക്രിമിനൽ കുറ്റമായിട്ട് നിൽക്കുന്നത് മദ്യം, ഒരു കുപ്പി മദ്യം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വിദേശിയെ വിരട്ടി ഓടിച്ചതൊക്കെ നമ്മൾ കണ്ടില്ലേ? അപ്പോൾ ഇതൊക്കെ അവർക്ക് മനസ്സിലാകാത്ത പോലും ഇല്ല, ആ വിദേശി ഇതെന്ത് സംഭവം, ഇതെന്ത് ഈ മദ്യത്തിൻ്റെ മേളിൽ ഇവിടെ ഭയങ്കര ജെന്യുവൻ. ഇവിടുത്തെ നീ ആ പിടിക്കാൻ പോയ പോലീസുകാരെ തെറ്റ് ചെയ്തോ? അതുമില്ല, അയാൾ ഇവിടെ എഴുതി വച്ചിരിക്കുന്ന നിയമമാണ് മദ്യം കൊണ്ടുപോകുന്നവനെ പിടിക്കണമെന്ന്. വിദേശിക്ക് മനസ്സിലാകില്ല ഇത് മദ്യം കഴിച്ചുകൂടാ, ഇതെന്ത് സംഭവം, അയാൾക്ക് മനസ്സിലാകത്തുമില്ല. ഈ രണ്ട് മനുഷ്യന്മാരും കൂടെ ചേർന്ന് നിൽക്കുന്ന ഇത്തരത്തിലുള്ള ധ്രുവങ്ങളുണ്ടാക്കി രണ്ട് തരത്തിലെ സംസ്കാരങ്ങൾ, രണ്ട് തരത്തിലുള്ള നിയമങ്ങൾ ലോകത്തുണ്ടാക്കാൻ ബാധ്യത വരുന്നത് നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് അറിഞ്ഞുകൂടാതെ ജീവിക്കുന്ന മനുഷ്യരെ ഉണ്ടാക്കിയത് കൊണ്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, തിരഞ്ഞെടുക്കാനുള്ള കഴിവുള്ള മനുഷ്യരെ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ മദ്യം എങ്ങനെ കഴിക്കണമെന്നാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത്. മദ്യ സംസ്കാരമാണ് നമുക്ക് മിസ് ചെയ്യുന്നത്, കേരളത്തിന് മിസ് ചെയ്യുന്നത്, അല്ലാതെ മദ്യം കഴിക്കുന്നത് ഏറ്റവും ശരിയാണെന്ന് പഠിപ്പിക്കുന്നിടത്തല്ല. നിങ്ങൾ ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.